ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇസ് സിസ്മി ശ്രീലക്ഷ്മി ആൻഡ് യു ആർ വാച്ചിങ് ലിറ്റോ പിക്സി അപ്പോൾ നിങ്ങൾ ഇതൊക്കെ കണ്ട് കാണും അപ്പോൾ നമ്മളിന്നൊരു ഡീറ്റെയിൽഡ് റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത് റിവ്യൂ എന്തിനെ പറ്റിയിട്ടാണെന്നും ഇത് കണ്ടപ്പോൾ ഇവർക്ക് മനസ്സിലായി കാണും അതേ ആപ്സ് ഗുഡ്നസിൻ്റെ റോസ്മേരി വാർത്താൻ്റെ റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് സോ നിങ്ങൾ നമ്മുടെ നേരത്തെ വീഡിയോസ് ഒക്കെ കാണുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും ഇത് നമ്മുടെ സെക്കൻഡ് ഹെയർ ഗ്രോത്ത് ചലഞ്ച് ആണ് ഫസ്റ്റ് വന്നിട്ട് ആദിവാസി ഹെയർ ഓയിലാണ് നമ്മൾ കുറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മളുടെ സെക്കൻഡ് ഹെയർ ഗ്രോത്ത് ചലഞ്ച് അപ്പം ആക്സ്കുഡ്നെസിന്റെ റോസ്മെരി വാട്ടറിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് മൊത്തം പറയാൻ പോകുന്നത് ഫസ്റ്റ് നമുക്ക് പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് പറയാം നമ്മൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തയാണ് പക്ഷെങ്കിൽ നമ്മൾ ഒന്നുകൂടി ഡീറ്റെയിൽഡ് റിവ്യൂ പറയാം ഒരു രണ്ട് മാസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ റിവ്യൂ പറയുമ്പോൾ ഇതിനെപ്പറ്റി കുറച്ചൂടെ ഒന്ന് പറഞ്ഞേക്കാന്ന് വിചാരിച്ചു അപ്പൊ ഞാനിത് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പർപ്പിൾ ആപ്പീൻ ആണ് ഇപ്പം ഇതിൻ്റെ കുറച്ച് ഫേക്ക് പ്രോഡക്ട്സ് ഒക്കെ ഓൺലൈനിൽ അവൈലബിൾ ആണ് അപ്പം നിങ്ങൾ ഫേക്ക് പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങാതെ ഒറിജിനൽ പ്രോഡക്റ്റ് പർപ്പിൾ ആപ്പീന് വാങ്ങാൻ നോക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ആപ്സ് ഗുഡ്നസിന്റെ റോസ്മെരി വാട്ടർ തന്നെ വാങ്ങാൻ നോക്കുക പിന്നെ ഇതിന്റെ റേറ്റ് വന്നിട്ട് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയായിരുന്നു ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം അപ്പൊ ഇതെങ്ങനെയൊക്കെ യൂസ് ചെയ്യാം ഏതൊക്കെ ടൈമിൽ യൂസ് ചെയ്യാന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞതാണ് അപ്പൊ അതൊക്കെ നമ്മളിപ്പം വീണ്ടും പറയുന്നില്ല നിങ്ങൾ ആ വീടൊന്ന് കണ്ടു വെക്കിയാൽ മതി അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഞാനത് ഒരു ടു മന്ത്സ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തു അപ്പൊ എനിക്ക് കിട്ടിയ റിസൾട്ടൊക്കെ ഞാൻ ഇവിടെ കൊടുത്തേക്കാം അപ്പൊ നിങ്ങളൊന്ന് കണ്ടുവയ്ക്കുക ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഒരു ടു മന്ത്സ് ആയിട്ട് ഞാൻ യൂസ് ചെയ്തത് എനിക്ക് ഡാൻട്രപ്പ് മാറിയോ എൻ്റെ ഹെയർ ലെങ്ത് വെച്ചോ പിന്നെ ബേബി ഹെയർസ് മാത്രമേ വന്നിട്ടുള്ളൂ അപ്പം അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് പിന്നെ കുറച്ച് പോസിറ്റീവ്സ് കൊണ്ട് ഒരു നെഗറ്റീവ് കൊണ്ട് ഒരേ ഒരു നെഗറ്റീവ് മാത്രമേ ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളൂ അപ്പോൾ ആദ്യം പോസിറ്റീവ്സ് ഒക്കെ പറയാം ബേബി ഹെയ്സ് ഒക്കെ ഒത്തിരി വന്നിട്ടുണ്ട് മറ്റേതെനിക്ക് ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നന്നായിട്ട് കാണാൻ പറ്റുമായിരുന്നു പക്ഷെ ഇപ്പം കുറച്ച് കുറച്ച് ബേബി ഹെയർസ് വന്നിട്ടുണ്ട് ബേബി ഹെയർസ് വന്നതെന്ന് പറഞ്ഞാൽ ഒത്തിരി അങ്ങ് കിളിച്ചിറങ്ങി നല്ല പറയുന്നത് കുറച്ച് കുറച്ച് വന്നിട്ടുണ്ട് കാരണം ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ അല്ലേ യൂസ് ചെയ്യുന്നത് ഒരു ടു മന്ത്സ് ആയിട്ടല്ലേ ഉള്ളൂ അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾ ഒരു ഫോർ മന്ത്സ് ഫൈവ് മന്ത്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ എനിക്കിപ്പോൾ കുറച്ച് റിസൾട്ട് വന്നിട്ടുണ്ട് എന്നുവെച്ചാൽ ബേബി ഹെയർസ് ഒക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ എനിക്ക് കയറി ഇങ്ങനെ വന്നിരുന്നേര് ഇവിടെ ഇങ്ങനെ കയറി വന്നിരുന്നേര് ഇവിടെയൊക്കെ ഇപ്പോൾ കുറച്ച് കുറച്ച് ബേബി ഹെയർസ് വന്നിട്ടുണ്ട് പറയാണെങ്കിൽ ഹെയർ ലെങ്ത് വെച്ചു അതും എനിക്ക് എൻ്റെ പേഴ്സണൽ അല്ല എനിക്ക് മനസ്സിലായ കാര്യമാണ് ഹെയർ കുറച്ച് ലെങ്ത് വെച്ചു ഹെയർ കുറച്ച് വോളിയം വെച്ചു എന്ന് വെച്ചാൽ നമ്മൾ പിടിക്കുമ്പോൾ കുറച്ച് വണ്ണമുള്ള പോലെ നമുക്ക് തോന്നുന്നുണ്ട് മുമ്പായിട്ട് ഹെയറിനെക്കട്ടിലും ഇപ്പം നമ്മുടെ ഹെയർ കുറച്ച് നമ്മളിങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ നമുക്ക് കുറച്ച് ലെങ്തും കുറച്ച് വോളിയും ഒക്കെ ഉള്ള പോലെ തോന്നുന്നുണ്ട് ഈ ഒരു രണ്ട് മാസത്തിന് അടയ്ക്കിട്ടേ നല്ല കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ഇതൊരു ഹൺഡ്രഡ് പേഴ്സെൻറ്റ് വർക്കിങ് ആയിട്ടുള്ളൊരു എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ എനിക്ക് പറയാനുള്ളത് ഡാൻഡ്രഫ് ഒന്നും മാറിയിട്ടില്ല ഡാൻഡ്രഫ് ഇതിന് മുമ്പ് എനിക്ക് കുറച്ചുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇപ്പോഴും ഉണ്ട് ഡാൻഡ്രഫ് ഒന്നും അങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ല ഒരു സ്പ്രേ ഞാൻ യൂസ് ചെയ്ത് ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്തത് എൻ്റെ ഹെയർ അതിന് മുമ്പ് ഞാൻ ഷാംപൂ ചെയ്തിട്ടേക്കുണ്ടായിരുന്നു അപ്പം പിന്നെ ഞാൻ ഓയിലൊന്നും തേച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഈ ഒരു സ്പ്രേ യൂസ് ചെയ്തിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഹെയർ വീണ്ടും ഷാംപൂ ചെയ്തു അപ്പോഴും ഞാൻ ഓയിലൊന്നും തേച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും ഷാംപൂ ചെയ്തു കണ്ടീഷണർ യൂസ് ചെയ്തു പിന്നെ എൻ്റെ ഹെയർ ഭയങ്കര ഡ്രൈ ആയിപ്പോയി ആ ഒരു ഷാംപൂ ചെയ്ത അതേ ഡെയിലി തന്നെയായിരുന്നു ഹെയർ ഭയങ്കര ഡ്രൈ ആയിട്ട് നമ്മളെൻ്റെ ഹെയറിൽ പിടിക്കില്ലേ ഹെയറിൽ അല്ലേ പിടിക്കുന്നത് ഒരുമാതിരി കയറിൽ പരിപരത്തെ എന്തോ സാധനത്തിൽ പിടിക്കുന്ന പോലെ പോലെയാണെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ഇത് എൻ്റെ എക്സ്പീരിയൻസ് ആണ് എനിക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തതെന്ന് ഞാൻ പറയുന്നത് ചിലപ്പം നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും ആയിരിക്കണം എന്നില്ല അപ്പം ഡ്രൈ ആയിട്ട് ആദ്യം ഞാൻ വിചാരിച്ചത് ഷാംപൂവിൻ്റെ ഉഴപ്പായിരിക്കും എന്നാൽ പിന്നെ ഞാൻ ഇത് യൂസ് ചെയ്തില്ല രണ്ട് ദിവസം ഞാൻ പിന്നെ അത് യൂസ് ചെയ്തില്ല പിന്നെ ഞാൻ ഒന്നുകൂടെ ഷാംപൂ ചെയ്തു കണ്ടീഷണർ യൂസ് ചെയ്തില്ല ഷാംപൂ ചെയ്തു അപ്പോഴും എൻ്റെ ഹെയർ അങ് ഒരുമാതിരി ഡ്രൈ ആയിട്ട് അങ്ങ് ഭയങ്കര നമ്മുടെ ഹെയറിൻ്റെ സ്ട്രക്ചർ അങ്ങ് പോലെ പോലെയായിപ്പോയി ഭയങ്കര ഡ്രൈ ആയിട്ട് ഹെയർ ഒക്കെ ഒരുമാതിരി വെയിറ്റ് വെച്ച പോലെ ആയിപ്പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്തു ഒരു ദിവസം ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഷാംപൂ ഒന്നും യൂസ് ചെയ്തിട്ടില്ല കാരണം ഞാൻ വെളിയിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല ഒരു ടൈമിൽ പുറത്തെങ്ങും പോയിട്ട പുറത്തെങ്ങും പോയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഹെയർ ഓയിൽ ചെയ്തിട്ട് പിന്നെ അടുത്ത ദിവസം ഞാനിത് അപ്ലൈ ചെയ്തു അപ്പം എനിക്ക് കുറച്ച് ഡ്രൈനെസ്സൊക്കെ കുറഞ്ഞ് ആ ഒരു ഹെയറിൽ കുറച്ച് ഓയിലുണ്ടായിരുന്നു പക്ഷേങ്കിൽ രാവിലെ നോക്കിയപ്പം ഹെയറിൽ അപ്പം അപ്ലൈ ചെയ്തപ്പം കുറച്ച് ഓയിലുണ്ടായിരുന്നു അടുത്ത ദിവസം നോക്കിയപ്പം ഹെയറിൽ ഒട്ടും ഓയിലില്ല ഹെയർ മൊത്തം കുറച്ച് ഡ്രൈ ആയ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നത് ഇതിന് എന്താ മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാധനം എന്റെ ഹെയറിൽ അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് ഡ്രൈ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഹെയർ ഹെയർ ഒത്തിരി ഡ്രൈ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു ആൻഡ് സ്കാൽപ്പം ഒത്തിരി ഡ്രൈ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഡാൻഡ്രഫ് അധികം കൂടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് ആരോ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേപോലെ ഓയിൽ അപ്ലൈ ആവുമെന്ന് ചോദിച്ചിട്ട് അപ്പം ഓയിൽ അപ്ലൈ ചെയ്യാം ഇപ്പം നിങ്ങൾക്ക് ഡ്രൈ ഹെയർ വല്ലതും ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയാണ് സേഫ് ആണ് തോന്നുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ അപ്ലൈ ചെയ്യാം ഇപ്പൊ ഞാൻ ഒരു ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്കാണ് ഞാൻ ഈ കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് എന്നുവച്ചാല് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു സ്പ്രേ യൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു ആ ഒരു ഡ്രൈനെസ് കുറച്ച് കുറയ്ക്കും ഇപ്പം നമ്മൾ കുറെ എണ്ണവാരി പൊത്തി തല തേക്കുവാണെങ്കിലും അടുത്ത ദിവസം നമുക്ക് കുറച്ച് ഓയിലേ കാണാൻ തോളും നമ്മുടെ ഹെയറിൽ എൻ്റെ കേസാണ് ഞാൻ പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും ആയിരിക്കണം എന്നില്ല എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിരിക്കും ചിലർക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവില്ല ചിലർക്ക് ഹെയർ ഗ്രോത്ത് കാണും ചിലർക്ക് ഹെയർ ഫോള് തോണി അങ്ങ് വരും അങ്ങനെയൊക്കെ കുറേ കുറേ സിറ്റുവേഷൻസ് വരാം ഇപ്പം എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും പിടിക്കണമെന്നില്ലല്ലോ എനിക്ക് ആകെ തോന്നിയൊരു നെഗറ്റീവ് ഈ ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുവെച്ചാൽ ഹെയർ അങ് ഒത്തിരി ഡ്രൈ ആയിപ്പോയി എൻ്റെ ഹെയറിൻ്റെ സ്ട്രക്ചർ കുറച്ച് മാറിയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ നോർമലായി അതായത് നമ്മളിപ്പം ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു സ്പ്രേ യൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഒരു ഓയിൽ കുറച്ച് ഹെയറിൽ കാണുകയും ചെയ്യും ഹെയർ ഒത്തിരി ഡ്രൈ ആവില്ല ഇപ്പം നിങ്ങൾക്ക് ഡ്രൈ ഹെയർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് പാടാണെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ അപ്ലൈ ചെയ്യാം ഓയിൽ അപ്ലൈ ചെയ്തിട്ടും എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതാണ് ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചത് ആ ഒരു ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്ക് വരെയൊക്കെ ഞാൻ ഡ്രൈ ആയിട്ടുള്ള ഹെയർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ പിന്നെ ഞാൻ ഹെയർ ഓയിൽ ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ കുറേ പോസിറ്റീവ്സും ഓരോ നെഗറ്റീവും മാത്രമേ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ അത് നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി ഇപ്പം നിങ്ങൾ ഓയിലി ഹെയർ ആണെങ്കിൽ നിങ്ങളുടെ ഓയിലി ഹെയറിനെ കുറച്ച് ഡ്രൈ ആക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും ഞാൻ പറഞ്ഞില്ലേ അപ്പം എൻ്റെ കുറച്ച് ഡ്രൈ ഹെയർ ആണ് അപ്പം ഞാൻ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു കാര്യം അപ്ലൈ ചെയ്തത് അപ്പം നമ്മുടെ ഹെയറിന്റെ ഓയില് കുറച്ച് നമ്മളുടെ തല നിൽക്കും എന്ന് വെച്ചാൽ അങ്ങ് ഒത്തിരി അങ്ങ് ഡ്രൈ ആയി പോയിട്ടുണ്ട് അതല്ല കാരണം ഞാൻ കുറെ ഓയിൽ തേച്ചു കുറച്ച് ദിവസം കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തു പിന്നെ പിന്നെ കുറച്ച് ക്വാണ്ടിറ്റി കൂടിയിട്ട് ഓയിൽ തേക്കാൻ തുടങ്ങി ഇതിലിനി ഇത്രയും കൂടെ ഉള്ളൂ ഇതിന് വരുമോ എന്ന് എനിക്ക് അറിയത്തില്ല കാരണം സ്പ്രേ ചെയ്യുമ്പോൾ കുറച്ച് മറ്റേ അതേപോലെയാണ് വരുന്നത് പിന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈം കിട്ടുമ്പോഴേ ഈ സാധനം ഒന്നും പൊളിച്ച് നോക്കിയേക്കരുത് കാരണം പിന്നെ ഇത് ഫിറ്റ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും ചിലപ്പം നിങ്ങൾക്ക് വീണ്ടും റീയൂസ് ചെയ്യണം തോന്നുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയതിനു ശേഷം ഇത് പൊട്ടിച്ചൊക്കെ നോക്കാം നോക്കുക പിന്നെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി അപ്പൊ നമ്മൾ ഇതിപ്പോ യൂസ് ചെയ്ത് തീർന്നില്ലേ ഇനി ഒരു ടൂ വീക്സ് ത്രീ വീക്സ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് ഹെയർ ഫോൾ ഉണ്ടോ ഇത് നിർത്തിയിട്ട് നമുക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പൊ നമ്മുടെ വീട് ഇഷ്ടപ്പെട്ട എന്തെയാണ് എല്ലാരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ദെൻ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇത് അവർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇതോടൊന്ന് അറിഞ്ഞേക്കട്ടെ പിന്നെ നിങ്ങൾക്ക് ഇതിന് മുമ്പത്തെ വീഡിയോ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം എന്ന് തോന്നുവാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം അതും ഇൻഫോർമേറ്റീവാണ് ഇതും ഇൻഫോമേറ്റീവ് ആണ് പിന്നെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പ്രൊഡക്റ്റ് ട്രൈ ചെയ്യണം എന്ന് തോന്നുവാണെങ്കിൽ കമന്റ് ചെയ്താൽ മതി അപ്പൊ നമ്മൾ അത് ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും അപ്പം എന്റെ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പം ലിപ്സ്റ്റിക് മിക്സും സീരീസൊക്കെ പൊക്കോണ്ടിരിക്കുകയാണ് തേർട്ടി ഫോർ സീരീസ് എന്തോ ആയിട്ടുണ്ട് ഇപ്പോഴത്തേക്കും അപ്പം നിങ്ങൾ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്തിട്ട് ഞാൻ ഇവിടെ കൊടുത്തേക്കാം അപ്പോൾ തട്ടിസ്